നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേ എന്ന യൂട്യൂബ് വീഡിയോസിലേക്ക്. നിങ്ങളൊരു ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ വ്യക്തിയാണോ? അനുയോജ്യമായ ഒരു ജോലി ലഭിക്കാത്തതിൽ നിരാശരാണോ? അതല്ലെങ്കിൽ ബാക്ക് പേപ്പർ അരിയർ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനാണോ? എന്നാൽ നിരാശപ്പെടേണ്ട, നിങ്ങൾക്ക് അവലംബിക്കാവുന്ന ചില സ്ട്രാറ്റജീസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ കോർ ഏരിയയിൽ തന്നെ ജോലി നേടുവാനുള്ള ചില അവസരങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ജോലി തേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. എഞ്ചിനീയറിംഗ് രംഗത്തെ തൊഴിൽ അന്വേഷകർ അവലംബിക്കേണ്ട നാല് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ അതിനായി നന്നായി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തേണ്ടത്? അതിൽ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ട് അത് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ അവസരങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. ഈ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിലൂടെ വരുന്ന തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഓർക്കുക, പലപ്പോഴും കേരളത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ITയിലായിരിക്കും കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം മറ്റ് കോർ ഏരിയകളിൽ ജോലി നേടാൻ എന്ത് ചെയ്യണം? അതിനുള്ള മാർഗങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പിന്നീട് പറയുന്നുണ്ട്, അത് കേൾക്കുക. തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി മഹിമയോ ശമ്പളമോ ഒന്നും നോക്കാതെ ആദ്യം കിട്ടുന്ന ജോലിയിൽ തന്നെ കയറാൻ ശ്രമിക്കുക. പണി പഠിക്കാൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഡ്രീം കമ്പനിയൊക്കെ പിന്നീട് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മാർഗം, ഇന്റേൺഷിപ്പ് പോലെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബോർഡ് ഓഫ് അപ്രന്റീഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ കീഴിൽ എറണാകുളത്ത് കളമശ്ശേരിയിലുള്ള സൂപ്പർവൈസറി ഡെവലപ്മെൻറ് സെൻറ്റർ SDC 1000 പേരെയാണ് അപ്രന്റീഷിപ്പിനെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അരിയറ് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ അരിയറ് ഒരു ജോലി ലഭിക്കുന്നതിന് ഒരിക്കലും വിഘാതമാകത്തില്ല. ചില കമ്പനികളിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതില്ലാത്ത ഒത്തിരി പ്രൈവറ്റ് കമ്പനികളുണ്ട്. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് ജോലിക്ക് കയറാം. അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ടെക്നോളജി അറിയാമോ പണി അറിയാമോ എന്നുള്ളതാണ്. എന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ അന്ന് നിങ്ങളുടെ അരിയറ് നിങ്ങളുടെ ഗ്രോത്തിനൊരു വിഘാതമാകും. അതുകൊണ്ട് അരിയറ് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. നാലാമത്തെ കാര്യം, ഒരു ട്രെയിൻഡ് ഫ്രഷർ ആവുക എന്നുള്ളതാണ്. എന്താണ് ട്രെയിൻഡ് ഫ്രഷർ എന്ന് പറഞ്ഞാൽ, ഇന്ന് കമ്പനികളെല്ലാം അവരുടെ കോസ്റ്റ് റിഡക്ഷന് ശ്രമിക്കുന്ന കാലമാണ്. ഈ കമ്പനികൾക്കൊക്കെ വലിയ ചിലവ് വരുത്തുന്ന ഒന്നാണ് ഫ്രഷേഴ്സിനെ എടുത്ത് ട്രെയിനിങ് നൽകുക എന്നുള്ളത്. ഉദാഹരണത്തിന്, ഇൻഫോസിസ് മാത്രം 750 കോടി രൂപയാണ് ഓരോ വർഷവും ഫ്രഷേഴ്സിന് ട്രെയിനിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഫ്രഷേഴ്സിനെ ലഭിക്കുകയാണെങ്കിൽ കമ്പനികൾക്ക് ഈ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് പല കമ്പനികളും അതിനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രെയിൻഡ് ഫ്രഷർ ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടെക്നോളജി പഠിച്ചിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഹോട്ടായിട്ടുള്ള ടെക്നോളജി ഐഡൻറ്റിഫൈ ചെയ്യുക. ഉദാഹരണത്തിന്, ഇപ്പോൾ ഇൻഡസ്ട്രി 4 ബന്ധപ്പെട്ട് എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളിലും ഒത്തിരി പുതിയ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി പുതിയ ടെക്നോളജികൾ വളർന്നു വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക, ഇത് പഠിച്ച് ഒരു ട്രെയിൻഡ് ഫ്രഷർ ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഓരോ BTECH ബ്രാഞ്ചുകാർക്കും അനുയോജ്യമായ ചില രംഗങ്ങൾ, ചില ടെക്നോളജികൾ ഇനി ഞാൻ പറയുന്നു, അതൊന്ന് ശ്രദ്ധിക്കുക. സിവിളുകാർക്ക് QA QC, സിവിൽ NDT പോലെയുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയിങ് അല്ലെങ്കിൽ CAD 2D 3D Max പോലെയുള്ള കോഴ്സുകൾ പഠിക്കാം. മെക്കാനിക്കലുകാർക്ക് HVAC, MEP, NDT അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി പോലെയുള്ള കോഴ്സുകളും, ഇലക്ട്രിക്കലുകാർക്ക് MEP അല്ലെങ്കിൽ PLC അല്ലെങ്കിൽ SCADA, ഇലക്ട്രിക്കൽ CAD, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പോലെയുള്ള കോഴ്സുകൾ പഠിക്കാം.
ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇ സിഇക്കാർക്ക് എംബഡഡ് സിസ്റ്റമോ വി എൽ എസ് ഐയോ ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സോ ഹാർഡ്വെയർ ഡിസൈനോ പോലെയുള്ള കോഴ്സുകൾ അഭികാമ്യമായിരിക്കും. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻകാർക്ക് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കാലിബ്രേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പോലെയുള്ള കോഴ്സുകൾ പഠിക്കാം. ഐ ടിക്കാർക്ക് റോബോട്ടിക്സ് അല്ലെങ്കിൽ ഐ ഒ ടി അല്ലെങ്കിൽ പൈതൺ പോലെയുള്ള കോഴ്സുകൾ പഠിക്കാം. ഇനി ഏത് കോഴ്സ് പഠിച്ചാലും എവിടെ പഠിച്ചാലും ശ്രദ്ധിക്കേണ്ട മൂന്ന് നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കോഴ്സ് നമുക്ക് അനുയോജ്യമാണോ, നമ്മുടെ അഭിരുചിക്ക് നമ്മുടെ താല്പര്യത്തിന് പറ്റുന്ന കോഴ്സാണ് അത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ട്, പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക. എത്ര വർഷമായി ഈ രംഗത്തുള്ള സ്ഥാപനമാണിത്, എത്ര കുട്ടികൾ പഠിച്ചിറങ്ങി തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ പ്ലേസ്മെൻ്റ് എന്നുള്ളതാണ്. ആ കമ്പനി പറയുന്നത് മാത്രം വിശ്വസിക്കാതെ അവിടെ പഠിച്ച കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ പ്ലേസ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു തിയറി മാത്രം പഠിക്കാതെ ആ വിഷയത്തിൻ്റെ പ്രാക്ടിക്കൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളുമുള്ള എഞ്ചിനീയറിംഗിലെ എല്ലാ ബ്രാഞ്ചുകാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഞാൻ ഈ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യാം. SMEC അല്ലെങ്കിൽ സ്മെക് എന്നുള്ളതാണ് ആ സ്ഥാപനം. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 25 ബ്രാഞ്ചുകളുള്ള ഏകദേശം 2.5 ലക്ഷത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. 19 വർഷമായി ഇൻഡസ്ട്രിയിലും ട്രെയിനിങ്ങിലും ഇവരുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, ഇവർക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 30 പ്ലേസ്മെൻറ്റ് ഓഫീസർമാരുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു BTECH അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ സിവിള് മെക്കാനിക്കൽ കഴിഞ്ഞവർക്കൊക്കെ കേരളത്തിൽ അവസരങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ള അവസരം നിങ്ങൾക്കായി കണ്ടെത്താനായിട്ട് പല ഭാഗങ്ങളിൽ ആളുകളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മെച്ചമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ സ്മെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ പല ഉപസ്ഥാപനങ്ങളുണ്ട്. ഒന്ന് സ്മെക് മെറൈൻ എന്നുള്ളതാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും പല പോർട്ടുകളിലെയും ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സ്മെക് മെറൈൻ എന്നുള്ളത്. മറ്റൊരു സ്ഥാപനമാണ് സ്മെക് ഇൻഡസ്ട്രീസ് എന്നുള്ളത്. BPCL അല്ലെങ്കിൽ ISRO പോലെയുള്ള വമ്പൻ പ്രോജക്റ്റുകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഉപസ്ഥാപനമാണ് സ്മെക് ഇൻഡസ്ട്രീസ്. സ്മെക് ടെക്നോളജീസ് എന്ന സ്ഥാപനമാണ് IT ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത്. സ്മെക് ഫിൻടെക് എന്ന് പറഞ്ഞ സ്ഥാപനം കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നു. സ്മെക് ലാബ്സ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ BTECH-കാർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് ട്രെയിനിങ് കോഴ്സുകൾ സംഘടിപ്പിക്കുന്നത്. കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, അവർ സംഘടിപ്പിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യപ്പെടുന്നവർ, അവരെ ബന്ധപ്പെടേണ്ട നമ്പർ, അവരുടെ വെബ്സൈറ്റ് ഞാൻ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഇവർക്ക് സെൻറ്ററുകൾ ഉള്ളത്. ഇവരെ ബന്ധപ്പെട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും സുന്ദരമായ ഒരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.